ബംഗ്ലാദേശ് ഏകദിനം അവസാനിക്കാറായി. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ശ്രീലങ്കൻ പരമ്പരയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോഴിതാ BCCI ഒഫീഷ്യലായിട്ട് ശ്രീലങ്കൻ പരമ്പര പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഷെഡ്യൂളും മറ്റും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ജനുവരിയിലാണ് ഇന്ത്യ ശ്രീലങ്ക പരമ്പര നടക്കുന്നത്. 3 T20 3 ഏകദിനമാണ് ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് കളിക്കുന്നത്. ഇതിൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ BCCI പുറത്തുവിട്ടിരിക്കുകയാണ്. January 3 മുംബൈയിലാണ് ആദ്യ മത്സരം. January 5-7 ഈ ദിവസങ്ങളിൽ ബാക്കിയുള്ള 2 T20 നടക്കും. ഇനി ഏകദിനം January 10, 12, 15 ദിവസങ്ങളിൽ നടക്കും. ഇതിൽ മലയാളികൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം, ശ്രീലങ്കയുമായിട്ടുള്ള അവസാനത്തെ ഏകദിനം കേരളത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. തിരുവനന്തപുരമാണ് വേദി. ഇന്ത്യൻ താരങ്ങളെ വീണ്ടും അടുത്ത് കാണാൻ മലയാളികൾക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യയുടെ ടീമിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈയൊരു ശ്രീലങ്കൻ സീരീസിൽ ആരൊക്കെ ഇടം പിടിക്കുമെന്ന് നോക്കിയാൽ മലയാളി താരം സഞ്ജു ടീമിലുണ്ടാകുമെന്നത് ഉറപ്പാണ്. T20 സീരീസിനും ഏകദിനത്തിനും സെപ്പറേറ്റ് ടീമായിരിക്കും. T20 ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും അതുപോലെ ഏകദിനത്തിൽ രോഹിത് ശർമ്മയും ആയിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. സഞ്ജുവിനെ ഏകദിനത്തിലും T20 സീരീസിലും ഉൾപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. T20 ഋഷഭ് പന്ത് കളിച്ചേക്കില്ല, സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ, അതുപോലെ ഇഷാനും ഉണ്ടാവും. ഇനി ശ്രീലങ്കൻ ഏകദിനത്തിൽ സഞ്ജുവിന് ഫിനിഷറുടെ റോളായിരിക്കും ഉണ്ടാവുക. T20 സീരീസിൽ സീനിയർ താരങ്ങൾ ആരും തന്നെ ഇല്ല. കോഹ്ലി രോഹിത് തുടങ്ങിയ താരങ്ങൾ ഏകദിനത്തിലായിരിക്കും കളിക്കുക. അതുകൊണ്ട് സഞ്ജുവിന് പ്ലേയിങ് ഇലവനിൽ അവസരം കിട്ടും. ഇനി ഋതുരാജ് ഗെയ്ക്വാദ് ഏകദിനത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിജയ് ഹസാരെ ട്രോഫിയിൽ ഡബിൾ സെഞ്ചുറി അടക്കം മികച്ച പ്രകടനമാണ് ഋതുരാജയെ കാഴ്ചവെച്ചത്. ഓരോ ഓവറിൽ 7 6 താരം അടിക്കുകയും ചെയ്തു. ഇനി T20 സീരീസിലേക്ക് പൃഥ്വി ഷോ എടുക്കാൻ സാധ്യതയുണ്ട്. ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ, സൂര്യകുമാർ യാദവ് തുടങ്ങിയ താരങ്ങളും ടീമിലുണ്ടാകും. ജഡേജ പരിക്കുമാറി ശ്രീലങ്കൻ സീരീസിൽ കളിക്കും. ജഡേജ വന്നാൽ അത് ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യും. അതുപോലെ തന്നെ പരിക്കിലുള്ള ജസ്പ്രീത് ബുംറ ശ്രീലങ്കൻ സീരീസിൽ കളിച്ചേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയൊരു സ്കോഡാണ് ശ്രീലങ്കൻ സീരീസിൽ BCCI പ്രഖ്യാപിക്കാനിരിക്കുന്നത്. എന്തായാലും സഞ്ജുവിന് വീണ്ടും അവസരം കിട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ ടീമിൽ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ശ്രീലങ്കൻ പരമ്പരയ്ക്ക് വേണ്ടി. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.